കലാലയങ്ങളിൽ വോട്ടഭ്യർത്ഥനയുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ തൃക്കരിപ്പൂരിൽ രണ്ടാംഘട്ട പര്യടനത്തിനിറങ്ങി. തൃക്കരിപ്പൂർ പോളിയിൽ നിന്നാണ് രാവിലെ പര്യടനത്തിന് തുടക്കം കുറിച്ചത്. കലാലയങ്ങളിൽ വോട്ടഭ്യർത്ഥനയുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ തൃക്കരിപ്പൂരിൽ രണ്ടാംഘട്ട പര്യടനത്തിന് തുടക്കം കുറിച്ചു. തൃക്കരിപ്പൂർ പോളിയിൽ നിന്നാണ് രാവിലെ പര്യടനത്തിന് തുടക്കം കുറിച്ചത്. തൃക്കരിപ്പൂർ രാജീവ് ഗാന്ധി കോളേജിലെത്തിയ ബാലകൃഷ്ണൻ മാസ്റ്റർ ക്ലാസുകളിലെത്തി കുട്ടികളുമായി സംവദിക്കുകയും വോട്ടഭ്യർത്ഥന നടത്തുകയും ചെയ്തു. അധ്യാപക പരിശീലന കോളേജ് അവിടെ 98% മുസ്ലിം സഹോദരിമാരായ കുട്ടികളാണ്. അപ്പോൾ അവരെ ക്ലാസ്സിൽ ഒരു 4-5 ആൺകുട്ടികളുണ്ട്, ബാക്കിയെല്ലാം പെൺകുട്ടികളാണ്. ഞാൻ അവരോട് ഞാൻ വന്ന ആവശ്യം ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞതുപോലെ പറയുമ്പോൾ ഒരു സൈഡിൽ ആ ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, കുറേ കുട്ടികൾ ഇങ്ങനെ സൈഡിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു 6 മുസ്ലിം കുട്ടികൾ ഇങ്ങനെ സൈഡിൽ നിൽക്കുമ്പോൾ അതിൽ 2 മുസ്ലിം കുട്ടികൾ എന്നോട് ചോദിച്ചു, മാഷെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ പാർലമെൻറ്റിലേക്ക് എത്തിയാൽ 5 കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യും, എന്തുറപ്പാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത്. നേതാക്കളായ എം രാജഗോപാലൻ MLA, സാബു എബ്രഹാം, രജീഷ് വെള്ളാട്ട്, PR ചാക്കോ, CJ സജിത്ത്, TK സുകുമാരൻ, KV ജനാർദ്ദനൻ, TV വിജയൻ, TV രവി, VK ചന്ദ്രൻ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.